ಪಾಸ್ವರ್ಡ್ ಎಲ್ಲ ಒಯ್ಕೊಂಡು ചെങ്ങന്നൊരു വഴിക്കടമുള്ളത് ഇവരുന്ന ലോറിയില്ലേ, ലോറിയിൽ നമ്മൾ ഫുള്ള് വീഡിയോ കണ്ടേക്കാം. അവ വരുന്ന ലോറി നമുക്ക് കാണിക്കാൻ വന്ന ഈ വീഡിയോയിൽ ഫുള്ളിലുണ്ട്. ഇപ്പോൾ ചില വഴിക്കടവ് അതായത് ഇതിനപ്പുറം നാടുകണി ചുരമാണ്, പിന്നെ കൂടുതലൊരു തമിഴ്നാട്ടിലേ നാടുകണി വെച്ചാൽ തമിഴ്നാട്ടിൽ. അപ്പോൾ നാടുകണി ചുരത്തിൻ്റെ ഒരു റിവ്യൂ കാണിക്കാൻ വേണ്ടി വീഡിയോ ഇറങ്ങിയത്. നാടുകണി ഇപ്പോൾ ഞാൻ ചുരത്തിൽ നിന്ന് ഇറങ്ങി വന്നു, ചുരത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇപ്പോൾ വഴിക്കട ഉള്ളത്. അപ്പോൾ ആ നാടുകണി ചുരം ഇറങ്ങി വന്ന ആ വീഡിയോ മൊത്തം കാണും. കണ്ടോ ആ മുന്നിൽ പോകുന്ന ലോറി ഉണ്ടല്ലോ, ആ ലോറി നമ്മൾ കൂടല്ലൂരിന്ന് നമ്മൾ മുന്നിൽ വെക്കുക. പിന്നെ അവിടുന്ന് കൂടല്ലൂരിന്ന് നാടുകാണി വരെ ഭയങ്കര റഫായിരുന്നു റോഡ്. നാടുകാണി കഴിഞ്ഞ ശേഷം പിന്നെ കേരളത്തിലെ ബോർഡർ കഴിഞ്ഞ്, ബോർഡർ കഴിഞ്ഞതിന് ശേഷം പിന്നെ നല്ല ചവിട്ടി വിടുന്നുണ്ട്, സൈഡ് ഇരുന്നില്ല. ഏതായാലും നോക്കാം, അതിൻ്റെ അടുത്ത് എത്തുന്നതുവരെ നമുക്ക് നോക്കാം, എടുത്തോളം പോകുന്നു നോക്കാം നമുക്ക്. അതിനു മുമ്പ് നിങ്ങൾ ഞങ്ങൾ രാവിലെ പോയ സ്ഥലം കണ്ടിട്ടു, അതായത് തുറപ്പള്ളി പിന്നെ മസനഗുഡി കാടിനകത്തേക്ക് പോയിട്ട് അവിടെ ഒരു ഡാം ഉണ്ട്, ആ ഡാം കണ്ടിട്ടു. ഞങ്ങൾ എന്താ ഭംഗിയല്ലേ, കൂടല്ലൂര് കൂടല്ലൂര് തേയിലത്തോട്ടം അടിപൊളി സീനല്ലേ. ചങ്ങന്മാർ കൂടല്ലൂര് കഴിഞ്ഞൊരു കാടിനകത്തേക്ക് കയറിയിട്ടാ നിലമ്പൂർ മൈസൂരിൽ നിന്ന് വരുന്ന ബസ്സാണ്, മൈസൂരിൽ നിന്ന് നിലമ്പൂരേക്ക് പോകുന്ന ബസ് സ്വിഫ്റ്റ് ബസ്, അടിപൊളി എ സിയല്ലേ, സെറ്റപ്പല്ലേ, നല്ല ലുക്കല്ലേ. കാണാം, രാവിലെ ഞങ്ങൾ നേരത്തെ ഇറങ്ങി മൃഗങ്ങളൊക്കെ കാണാമെന്ന് വെച്ചിട്ട്, ഒന്നിനെ ഇതുവരെ കണ്ടിട്ടില്ല, കാണുമായിരിക്കും പ്രതീക്ഷിക്കാം. മാൻകുട്ടങ്ങൾ രാവിലെ തന്നെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ മാൻകുട്ടങ്ങളുണ്ട്, നല്ല പുള്ളിമാൻ കൊമ്പൊക്കെ വെച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. കുറച്ച് മൂപ്പല്ല നല്ല ഭംഗിയുണ്ട്. ക്ലാസ്സിൽ ചളി പിടിച്ചിട്ട് ഫ്രണ്ടൊന്നും കാണുന്നില്ല, വീഡിയോ എടുക്കുമ്പോൾ നമുക്കത് ഭയങ്കര ഡിസ്റ്റർബാണ്. ആന മുല വരുന്നുണ്ടോ നോക്ക്, ഇവിടുന്ന് വണ്ടി നിർത്താൻ പാടില്ല, ഫോർ സ്റ്റാർ കണ്ടപ്പോൾ ഓടിക്കും. അങ്ങനെ ഒരുവിധം ക്ലിയർ ആയിട്ടുണ്ട്, എന്നെ കൂടെ പോവാ. ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടത്തോളും തൊപ്പക്കാട്, തൊപ്പക്കാട് ഇവിടുന്ന് ഇപ്പൊ സ്ട്രൈറ്റ് ചെയ്ത് മൈസൂർ റോഡാണ്. നമുക്ക് ഇവിടുന്ന് ഊട്ടി ഇപ്പം മസനഗുഡി റൈറ്റ് പോയി കഴിഞ്ഞാൽ മസനഗുഡി, മസനഗുഡിയിലേക്ക് 6 കിലോമീറ്ററാണ് മസനഗുഡി ഉള്ളത്. ഏകദേശം 38 കിലോമീറ്ററാണ് ഊട്ടിയിലേക്കുള്ളത്. അപ്പം മൈസൂരിൽ നിന്ന് വരുന്നവർക്ക് ഇവിടുന്ന് എളുപ്പം, ഊട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് എളുപ്പം. 38 കിലോമീറ്റർ നല്ല അടിപൊളി വൈബും അടിപൊളി സീനും, 36 ഹെയർ പിന്നുള്ള റോഡാണ്. ഫാമിലികൾക്ക് രാവിലെ എത്തിയിട്ടുണ്ടല്ലോ, അതിരാവിലെ അല്ലേ, സമയം 6:50 ആയിട്ടുള്ളൂ. അപ്പോൾ ഇവർ ഇവിടെ വന്നിട്ട് സ്റ്റേ ചെയ്തിട്ടോ കേട്ടോ. ഇതിൻ്റെ അകത്ത് റിസോർട്ടൊക്കെ ഉണ്ട്, ഇതിൻ്റെ അകത്ത് ഹോട്ടലുണ്ട്, ഹോട്ടൽ ബനിയാൻ റെസ്റ്റോറൻറ്റ്. ഹോട്ടലൊക്കെ ഉള്ളവർ നാശത്താക്കെ ഉണ്ട്, രാവിലെ ആയിട്ടില്ല. കൂടുതൽ ടൂറിസ്റ്റുകളുടെ ആയിരുന്നു മലയാളികൾ തന്നെ അനുഭവം. അപ്പോൾ ഇതെല്ലാം കയൽ വണ്ടിയാണ്, 55 55. ഇത് രാവിലെ വിട്ടിരുന്ന ഹോട്ടലാണ്. ഹലോ, ഹായ്, അടുത്ത് പോയി ഇങ്ങനെ ഒരു ഓട്ടോ ഉണ്ടത്, എത്രയുണ്ട് കുറേ ഉണ്ട് കേട്ടത്. ബസ്സിന് കൂടി ടൗൺ എത്തി നമുക്ക് ഇവിടുന്ന്, ഇത് നേരെ പോയാൽ ഊട്ടി, ഇവിടുന്ന് 32 കിലോമീറ്റർ ബസ്സിന് കൂടി 32 കിലോമീറ്ററാണ് ഊട്ടി. ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ മോയാർ, നമുക്ക് മോയാർ റോഡിലാണ് പോകേണ്ടത്, അവിടെ ആ ഡാമുള്ളത്. മറവകണ്ടി ഡാം 1951 ഡാം നിർമ്മിച്ചത്, മറവകണ്ടി ഡാം.
സൂപ്പർ വൈബ് അല്ലേ, എന്താ രസം കാണാൻ ഉള്ളത്. നമ്മളെ ഇന്ത്യ തന്നെയാണോ ഇതെന്ന് തോന്നും. സ്വിറ്റ്സർലാൻഡ് സ്റ്റൈൽ അല്ലേ, കായലും അതിൻ്റെ അപ്പുറത്തൊരു കുന്നുകളും ഒരു രക്ഷയില്ല, നല്ല പച്ചപ്പ്. ഡാമത്തി മറവകണ്ടി ഡാം, നല്ല പഴക്കുള്ള ഡാമാണ്. അത് സൗണ്ട് കേൾക്കുന്നു ഇതിനകത്ത് നിന്നൊക്കെ വളരെ പൗറസ്സാണ്. കപ്പാസിറ്റിക്ക് എഴുതി വെച്ചിട്ടുണ്ട് എത്ര ഹൈറ്റ് ഉണ്ടെന്ന്, ഡാമിന് എത്ര ഹൈറ്റ് ഉണ്ടെന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. 3010 feet ഉണ്ട് മൊത്തത്തിൽ ഡാമിന്. നല്ല അടിപൊളി സീനല്ലേ, നല്ല കുന്നുകളും സൂപ്പർ വൈബല്ലേ. നല്ല ജനറേറ്ററാണ് വർക്ക് ചെയ്തുകൊണ്ടുണ്ട്. വെള്ളത്തിൻ്റെ സൗണ്ട് ഉണ്ടാ, ഇപ്പോൾ വെള്ളം കൂടുതലുണ്ട് കേട്ടാ. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഇത്ര വെള്ളം ഉണ്ടായിട്ട് കേട്ടാ, നല്ല ഫാസ്റ്റ് ഒഴുകുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഇത്ര ഫാസ്റ്റ് ഉണ്ടായിട്ടാ, നല്ല ഫാസ്റ്റിലൂടെ നല്ല ഒഴുക്കുണ്ട്. അടിപൊളി ഗ്രാമുണ്ട് ഇവിടെ. വസ്ത്രപ്പൊടി ടൗൺ പോയാൽ പോയി ഞങ്ങൾ തിരിച്ച് വസ്ത്രപ്പൊടി ടൗണിലേക്ക് തന്നെ എത്തി. നേരെ തിരിച്ച് ഗുഡല്ലൂർ, ഇവിടുന്ന് ഊട്ടിയിലേക്ക് 29 kilometers. പിന്നെ ഇവിടെ സിംഗാർ റൈറ്റിലേക്ക് സിംഗാർ ഇതുണ്ട്, അതൊരു ട്രക്കിംഗ് ആണ്. 6 kilometers പോകാനുണ്ട്. അവിടെ ഒരു ബേർഡ്സിൻ്റെ ഒരു ഇതുണ്ട്. ഇവിടെ തന്നെ ചർച്ച്, അപ്പുറം അമ്പലത്തിൽ പാട്ട് കേൾക്കുന്നുണ്ട്, അവിടെ അമ്പലമുണ്ട്. പിന്നെ നമ്മളിങ്ങോട്ട് മായ റോഡിൽ അവിടെ തന്നെ ഒരു പള്ളിയുണ്ട്. എല്ലാ സൗകര്യവും ഇവിടെയുണ്ട്. ഹോട്ടലുണ്ട്, റിസോർട്ട്സുണ്ട്. പിന്നെ അപ്പുറത്തൊരു നല്ല അടിപൊളി ഹോട്ടലുണ്ട്. പിന്നെ റിസോർട്ട്, ഹട്ട് എല്ലാം ഉണ്ട്. കാട്ടാനെ മെരുക്കി എടുത്തതാണ്, എന്നിട്ട് തന്നെ സഞ്ചാരത്തിന് റെഡി ആക്കി എടുത്തതാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് തുറപ്പള്ളി എത്തി. മുതുമല ടൈഗർ റിസർവിൻ്റെ ഗേറ്റാണ്. തുറപ്പള്ളി എത്തിയതിന് കൂടെ ഒന്ന് കുറിച്ച് ഫ്രഷ് ചെയ്ത് നാഷ്ടാക്കിട്ടേക്ക് നേരെ വിടുന്നത് മലപ്പുറം മിനി ഊട്ടിയിൽ. അത് രാത്രി ക്ലോസ് ചെയ്യുന്ന ഗേറ്റ്, അത്രമ്പലം ക്ലോസ് ചെയ്യുന്ന ഗേറ്റാണ്. മലപ്പുറം മീൻ കിട്ടി ഗ്ലാസ് പിടിച്ച് പോവാം. അങ്ങനെ ഞങ്ങൾ കുളിച്ച് ഫ്രഷായി നാശത്തേക്ക് ആക്കിയിട്ട് നേരെ മലപ്പുറത്തേക്ക് വിടാം. ഗുഡല്ലൂർ നാടുകണി ചുരം വഴിയാണ് പോകുന്നത്. ഗുഡല്ലൂർ കഴിഞ്ഞു, നാടുകണി കഴിഞ്ഞു, ഇതിപ്പോൾ ബോർഡർ കഴിഞ്ഞ് കേരളത്തിലേക്ക് എത്തി. നല്ല അടിപൊളി റോഡാട്ടോ, പക്ഷെ നാടുകണി വരെ ഭയങ്കര റഫായിരുന്നു റോഡ്. തമിഴ്നാട് കഴിഞ്ഞിട്ട് കേരളത്തിലെത്താൻ റോഡ് നല്ല അടിപൊളി റോഡായി. നമ്മൾ മുമ്പിൽ പോകുന്ന ലോറി ഉണ്ട്, ആ ലോറി ഒരുപാട് സമയം നാട് ഗുഡല്ലൂർ മുതലേ നമ്മളെ മുമ്പിൽ മുന്നിലുണ്ട്. പക്ഷേ സൈഡൊക്കെ തരുന്നില്ല, സൈഡൊന്നും തരുന്നില്ല അവർ. നല്ല ചോട്ടും ചോട്ടുന്നുണ്ട് അവന്. പോകുന്ന പോക്കുണ്ടല്ലേ, നല്ല സ്പീഡിലാണ് പോകുന്നുള്ളത്. എന്നൊക്കെ നാട് കണി വരെ ഭയങ്കര റഫായിരുന്നു, പിന്നെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. ഇപ്പോൾ ഓവർടേക്ക് ചെയ്യാൻ നോക്കുമ്പോൾ മുൻ സൈഡും തരുന്നില്ല, നല്ല സ്പീഡിലാണ് പോകുന്നുണ്ട്. നമുക്ക് അവനെ കിട്ടണമെന്ന് നോക്കാം, അതിന് പോക്ക് എടുത്ത് കിട്ടുന്ന നോക്കാം.
ഒരു രക്ഷയില്ല ടൗൺ സൈഡ് ചെയ്തില്ല എനിക്ക് ചെയ്തില്ല എൻ്റെ മുന്നിൽ പോകുന്ന വണ്ടിയില്ല അവനിക്കും കൊടുക്കുന്നില്ല ഞാൻ കുറെ ഓവർടേക്ക് ചെയ്യാൻ നോക്കി പക്ഷെ അവൻ നല്ല സ്പീഡ് പോകുന്നുണ്ട് ടേണിങ്ങൊക്കെ ഭയങ്കര സ്പീഡിലാണ് ടേണിങ്ങുള്ളത് എന്ത് കഥയെന്നറിയുന്നില്ല നല്ല സ്പീഡിൽ പോകുന്നുണ്ട് അവന് ടേണിങ്ങൊക്കെ ഭയങ്കര കട്ടിങ്ങിലാണ് ചെയ്യുന്നത് നല്ല ഡ്രൈവിങ് കേട്ടാ നോക്കാല്ലേ അത് എവിടെ നിന്ന് കിട്ടും നോക്കാം കിട്ടും തോന്നുന്നു പക്ഷേ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട രണ്ടര മണിക്കൂർ വണ്ടിയാണ് വളവ് നോക്കാം വളവൊക്കെ നമുക്ക് അത്രയും കട്ട് ചെയ്യുന്നുണ്ടല്ലേ നല്ല സ്ഥലമാണ് കാരണം കൂടുതൽ വളവ് ഉള്ളതുകൊണ്ട് നമുക്ക് ചേർത്ത് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഫ്രണ്ട് നിന്ന് വണ്ടി വരുന്ന കാണുന്നില്ലല്ലോ നല്ല വളവുള്ള ചുരമായിട്ട് നല്ല സ്പീഡിലാണ് പോകുന്നുള്ളത് നല്ല ഡ്രൈവിങ് കേട്ടാണ്ട് ഡ്രൈവിങ് ശ്രദ്ധിക്കുന്നുണ്ട് വളവൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ എന്നാലും പിന്നെ നല്ല ചവിട്ടി ചോട്ടുന്നുണ്ട് പിന്നെ വളവെത്തിയിട്ട് നമുക്ക് പിന്നെ ഓട്ടോ ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഫ്രണ്ട് ഉണ്ട് വളവ് ഓവർടേക്ക് ആ നോക്കുമ്പോൾ ഫ്രണ്ട് ഇങ്ങനെ വണ്ടിയായിരുന്നു നല്ലൊരു സ്ട്രൈറ്റ് റോഡ് കിട്ടിയാൽ നമുക്ക് ഓവർടേക്ക് ആൻ പറ്റില്ല ഇത് ഫുള്ള് ടേണിങ് അല്ലേ അങ്ങനെ ചങ്ങായിമാരെ ഓവർടേക്ക് ചെയ്ത് ഓൻ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ സൈഡ് ചെയ്യുന്നുണ്ടായിട്ട് ചേട്ടാ കുറച്ച് റോങ്ങിലേക്ക് വരുന്നുണ്ടായിരുന്നു രണ്ടാം വളവ് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഓവർടേക്ക് ചെയ്തു തന്നെ കാരണം ഓൻ അങ്ങനെ ആ വളവ് ചുരം കഴിയുന്നതിന് മുമ്പായിട്ട് ഓൻ ഓവർടേക്ക് ചെയ്ത് ഓനെ മുന്നിലെത്തുന്നുള്ളൊരു ഉണ്ടായിരുന്നു അതേ നേരം കഴിഞ്ഞു ഇനി കുറച്ച് ഓരോ കളിപ്പിക്കാം അപ്പോൾ സൈഡ് ചെയ്തിരുന്നുണ്ടായിട്ട് ചേട്ടാ ഭയങ്കര സ്പീഡാണ് വരുന്നുണ്ടായിരുന്നു നമ്മൾ സൈഡ് പറയുമ്പോൾ ഓവർടേക്ക് ചെയ്യാൻ പോകുമ്പോൾ ഓൻ കുറച്ച് കട്ടാക്കും കട്ട് ചെയ്യും നല്ല അടിപൊളി ഭംഗിയുള്ള സ്ഥലം കേട്ടോ ഭയങ്കര രസമുണ്ട് കാരണം ഇവിടെ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര രസമാണ് റോഡൊക്കെ നല്ല ഫിനിഷിംഗ് റോഡാണ് ഇത് ബാംഗ്ലൂർ പോകുന്ന ബസ്സാണ് സ്വിഫ്റ്റ് ബസ് നല്ല പച്ചപ്പും നല്ല നീലാകാശം നല്ല മേഘങ്ങളായിട്ട് എന്തായാലും വൈബ് കാണാൻ നല്ല ഫ്രെയിമെല്ലാം കാണാൻ അടിപൊളി സ്ഥലങ്ങളാണ് ഇത് താഴത്തൊക്കെ കാടാട്ടാ ഫോറസ്റ്റാണ് മൊത്തം അങ്ങനെ വഴിക്കട നിന്ന് ഇടക്കര എത്തുന്നതിന് മുമ്പുള്ള ഒരു പഞ്ചായത്ത് ഉണ്ട് വഴിക്കട പഞ്ചായത്ത് എന്ന് പറഞ്ഞ സ്റ്റോപ്പ് അതിനടുത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുട്ടികൾ പോയി ചാടി കുളിക്കുന്നുണ്ട് ചാർ ബുക്ക് ചെയ്യാൻ കുറച്ച് വീഡിയോസ് ഉണ്ടാവും
നിലമ്പൂർ കഴിഞ്ഞ് നിലമ്പൂർ കഴിഞ്ഞപ്പോൾ വഴിയൊരു കഷ്ടം കണ്ടത് വെച്ചാൽ ഇതിനകത്തുള്ള ഷോപ്പുകളും കാര്യങ്ങളും ഇപ്പം ഒരു താത്താൻ്റെ ഷോപ്പാണ്. താത്താൻ്റെ ഒരു കഥയാണ് ഞാൻ പറയാം. നിലമ്പൂർ കനോലി പോർട്ട്, കനോലി എക്കോ ടൂറിസം എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള തേക്കുമരം ഇവിടെയാണ് കനോലി എക്കോ, കനോലി എക്കോ ടൂറിസം സെൻറ്റർ, കനോലി പ്ലോട്ട് എന്ന് അറിയപ്പെടുന്നത്. ഇത് ഒരു കനോലി സായിപ്പിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. താത്തയുടെ ചരിത്രം എന്താണെന്ന് വെച്ചാല്, താത്ത മുമ്പ് ഗൾഫിലായിരുന്നു, സൗദിയിലായിരുന്നു. 18 വർഷത്തോളം സൗദിയിൽ ഉണ്ടായിരുന്നു, ജിദ്ദയിൽ ഫാമിലി ആയിട്ട്. ഭർത്താവും ഒരേ മോനും അവിടെ സൗദിയിലുണ്ടായിരുന്നു, ജിദ്ദയിൽ. മൂപ്പര് അവിടെ ഒരു വെള്ള കമ്പനിയായിരുന്നു, നല്ല ബിസിനസ്, നല്ല കച്ചവടമായിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മൂപ്പരെ സ്പോൺസർ എന്ന് വെച്ചാൽ ഒരു ദിവസം ഇവിടേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവർ പിന്നെ വീടും കാര്യമൊക്കെ കാണിച്ച് നല്ല സെറ്റപ്പിലായത്, കാരണം ഇവിടെ അവർ മൊത്തത്തിൽ പിന്നെ കറങ്ങാനൊക്കെ കൊണ്ട് എല്ലാ വീടും കാര്യമൊക്കെ കണ്ട് അവർ സെറ്റപ്പ് കണ്ടിട്ട് ആകുമ്പം ഇവർക്ക് അവൻ അറബിച്ചൊക്കെ ഉണ്ട്. ഓന് ഭയങ്കര ഇതുണ്ട്, കാരണം അത്ര സെറ്റപ്പിൽ ഇവരോട് കഴിയുന്ന അവന് ഗൾഫിലെ അവനെ വലിയൊരു അത്ര സെറ്റപ്പൊന്നും കാണാത്തതുകൊണ്ട് ആമങ്ങനെ ഇവ ഇവർ നല്ല പൈസ ആക്കുന്നുണ്ടായിരുന്നു. അത് ഇവരെ കള്ള കേസ് കൊണ്ട് കുടുക്കിയിട്ട് ഇവരെ ഭർത്താവിനെ ജയിലിലടച്ചു, 4 വർഷത്തോളം ജയിലിലായിരുന്നു. എല്ലാ ഇവരെ സ്ഥാപനങ്ങളെല്ലാം പിടിച്ചടക്കി. അവസാനം ഇവർ കയറി വന്നു, ഈ പെണ്ണുങ്ങളും മൂന്ന് കയറി വന്നു, ഭർത്താവ് 4 വർഷം ജയിലിലായിരുന്നു. അങ്ങനെ അവസാനം 4 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് 2 വർഷമായി നാട്ടിലെത്തിയിട്ട് മൂപ്പര്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥ, അതായത് ഗൾഫിൽ നിന്ന് അറബികളെ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മളിവിടുത്തെ സെറ്റപ്പും കാര്യം അവർ കാണുമ്പോൾ അവരേക്ക് മൊത്തം നമ്മളവിടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവിടെ സെറ്റപ്പ് ഉണ്ടാക്കി. കാരണം അവർക്കറിയില്ലല്ലോ ഇപ്പോൾ ആടെ ഇവിടുത്തെ അത്ര അടുത്ത എമൗണ്ട് ഒന്നും വേണ്ടല്ലോ, ഇവിടെ വീട് കിട്ടാനും ബിൽഡിംഗ് കിട്ടാനും അവിടെ ഭയങ്കര ചിലവും ഭയങ്കര ഓവർ പൈസ അല്ലേ, അത്രയൊന്നും എമൗണ്ട് ഇടുവേണ്ടല്ലോ. പക്ഷേ അവർ കാണുമ്പോൾ അവർക്കത് വലിയൊരു അതായത് സ്ഥാപനം വരെ ഇവിടെ കെട്ടിടമെല്ലാം കാണുമ്പോൾ അവരൊക്കെ ഫുള്ള് അടിച്ചു മാറ്റി ഇവിടെ കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കിയിരുന്നുള്ളതായിരുന്നു. ഫുൾ സെറ്റപ്പിലല്ലേ, ഇത്രയും ലാഭം എനിക്ക് അവനെ അവിടുന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ തന്നെ തുടങ്ങിയാൽ എന്തേന്നുള്ളതിൽ അവനെ അത് കുറിച്ചടക്കിയിട്ട് അവൻ തുടങ്ങി. ഇവരെ ജയിലാക്കി, ഈ പെണ്ണുങ്ങൾ ഭർത്താവിനെ ജയിലാക്കി. 4 വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് 2 വർഷം ഇപ്പോൾ അവർ ഇവിടെ ഫുട്പാത്തിൽ ഡ്രസ്സ് വെച്ചുകൊണ്ട് ചെയ്തു. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ എല്ലാവരും കാക്കട്ടെ. കനോലി എന്ന ഒരു സായിപ്പാണ് ഈ പ്ലാന്റ് ഉണ്ടാക്കിയത്. ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് മരമുള്ളത് ഇതിനകത്താണ്. പക്ഷേ ഇപ്പോൾ അങ്ങോട്ടേക്ക് അലോഡില്ല, അവിടെ പാലം പൊളിഞ്ഞതുകൊണ്ട് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഭാഗം മാത്രം കണ്ടിട്ട് വരാൻ പറ്റില്ല. അപ്പോൾ ആൾക്കാർ ഞായറാഴ്ച നല്ല തിരക്കുണ്ട്. അപ്പോൾ കനോലി എന്ന സായിപ്പ് ഉണ്ടാക്കിയ പ്ലാന്റേഷൻ, അതായത് മനുഷ്യ നിർമ്മിതം, മനുഷ്യ നട്ട വളർത്തിയ തേക്കാണ്, നാച്ചുറലായിട്ട് ഉണ്ടായിരുന്നു. കനോലി സായിപ്പ്, കനോലി സായിപ്പാണ് സായിപ്പിൻ്റെ പിന്നായി പറയപ്പെടുന്നത്. കനോലി പോകട്ടെ, കനോലി എക്കോ. അങ്ങനെ ഞങ്ങൾ നേരെ വന്നത് മിനി ഊട്ടിയിലേക്കാണ്, മലപ്പുറം അരിമ്പ്ര എന്ന സ്ഥലത്തുള്ള മിനി ഊട്ടിയിലേക്ക്. ഗ്ലാസ് ബ്രിഡ്ജാണ് ഇതട്ടെ ഇത് കാണുന്നത്, ഈ കാണുന്ന ഗ്ലാസ് ബ്രിഡ്ജ്. നല്ല തിരക്കുണ്ട് കേട്ടോ, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. കുറേ ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. ഇത് കൊണ്ടോട്ടിന്ന് ഏകദേശം 10 കിലോമീറ്റർ ഉണ്ട് ഇതിലേക്ക് വരാൻ വേണ്ടി. ഇതിനകത്ത് ഫുള്ള് സെറ്റപ്പാണ്, എല്ലാ സൗകര്യമുണ്ട്. ഐസ്ക്രീം പാർലറുണ്ട്, ജ്യൂസ് സെൻറ്റർ, ഫുഡ് കോർട്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇതിൻ്റെ വെളിയിലുണ്ട് കേട്ടോ, വെളിയിലും ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. മിനി ഊട്ടിയുടെ ഫുൾ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ എൻ്റെ സ്ക്രീനിലൂടെ അയക്കാറിലൂടെ അവിടെ പോയി കാണും. ഫുൾ വീഡിയോ ഇവിടുത്തെ ഫുൾ ആക്ടിവിറ്റീസ് എല്ലാം അതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി സെറ്റപ്പിൽ റീൽസ് എടുക്കുന്നുണ്ട്, വീഡിയോസും ഷൂട്ടിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കാനൊക്കെ നല്ല അടിപൊളി പോയിൻ്റാണ് ഇത്. നല്ല പാലം, ഈ പാലം ഏകദേശം 40 മീറ്റർ ഉണ്ടാവുള്ളൂ, ഹൈറ്റ് 90 മീറ്റർ ഉണ്ടാവും. പക്ഷേ കാണാൻ നല്ല ലുക്കാണ്. കുറേ ആക്ടിവിറ്റീസും വരുന്നുണ്ട്, കുറേ ബ്രിഡ്ജും കാര്യമൊക്കെ വരുന്നുണ്ട്, നല്ല സെറ്റപ്പ്. റിസോർട്ട്സ് വരുന്നുണ്ട്, നല്ല സെറ്റപ്പ്. റിസോർട്ട് ഉദ്ഘാടനം ആയിട്ടുണ്ട് അവിടെ, നല്ല സ്വിമ്മിംഗ് പൂളിലായിട്ടുള്ള നല്ല അടിപൊളി സെറ്റപ്പ് റിസോർട്ട് അവിടെ കാണുന്നുണ്ട്.
सब्सक्राइब करो, वो जो लाल वाला बटन है उसके साथ सूर्य नमस्कार करो या फिर अनुलोम विलोम, मुझे नहीं पता, बस क्लिक हो जाना चाहिए।